നമസ്കാരം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് ഗോവ. അറബിക്കടലിനോട് ചേർന്ന തീരപ്രദേശങ്ങളാൽ വ്യാപിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. മണൽ നിറഞ്ഞ ബീച്ചുകൾ, രാത്രിയിൽ സജീവമായ തെരുവുകൾ, ലോക പൈതൃക വാസ്തുവിദ്യാ സ്ഥലങ്ങൾ തുടങ്ങി പ്രതിവർഷം 2 ദശലക്ഷത്തിലധികം അന്താരാഷ്ട്ര ആഭ്യന്തര വിനോദസഞ്ചാരികളെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഗോവ. നിങ്ങൾക്ക് അറിയാത്ത ഗോവയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്റ്റ്, ഗോവയിൽ 7000-ൽ അധികം ബാറുകളുണ്ട്. 2013-ലെ ഒരു കണക്കനുസരിച്ച് 7078 ബാറുകൾ ഗോവയിൽ മദ്യം വിളമ്പാനായിട്ട് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഇല്ലാത്തവയുടെ കണക്കെടുത്താൽ ഇതിലധികം വരും. ഇനി രണ്ടാമത്തെ ഫാക്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനം 2012-ലെ ഒരു സെൻസസ് സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ആളോഹരി വരുമാന സൂചികയിൽ പ്രതിവർഷം ശരാശരി 1,92,652 രൂപയാണ് ഗോവക്കാർക്ക് ഉള്ളത്. ഇനി മൂന്നാമത്തെ ഫാക്ട്, ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ഗോവയിലായിരുന്നു ആരംഭിച്ചത്. 1500-കളിൽ ഒരു വളരെ കുറച്ചാളുകൾ മാത്രമായിരുന്നു അന്ന് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. 1956-ൽ ഗോവയിലെ സെൻറ് പോൾസ് കോളേജിലാണ് ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. ഇനി നാലാമത്തെ ഫാക്റ്റ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗോവയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് ടാക്സി പെർമിറ്റ് ഉണ്ട്. അപരിചിതനോടൊപ്പം സവാരി ചെയ്യുന്നതിനെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങൾക്കൊരു ബൈക്ക് യാത്രക്കാരനോട് ധൈര്യമായി ലിഫ്റ്റ് ചോദിക്കുകയും യാത്ര ചെയ്തതിന് പണം നൽകുവാനും സാധിക്കും. ഗോവയിൽ ഉടനീളം മോട്ടോർ സൈക്കിൾ ടാക്സികൾ നിറഞ്ഞിരിക്കുന്നു. ഇനി അഞ്ചാമത്തെ ഫാക്റ്റ്, ധാരാളം ആളുകൾക്ക് അറിയാത്ത ഒരു വസ്തുതയുണ്ട്. ഗോവക്കാർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൂടാതെ പോർച്ചുഗീസ് പാസ്പോർട്ടും സ്വന്തമാക്കാം. 2 പാസ്പോർട്ടുകളും കൈവശം വയ്ക്കാവുന്നതാണ്. ഇനി ആറാമത്തെ ഫാക്റ്റ്, പഴയ ഗോവയിലെ സെൻറ് കത്തീഡ്രൽ പള്ളി ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. 250 അടി നീളവും 181 അടി വീതിയുമുണ്ട്. ഇനി ഏഴാമത്തെ ഫാക്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സ്കൂൾ 1842-ൽ ഗോവയിലെ പനാജിയിലാണ് സ്ഥാപിതമായത്. 2004-ൽ ഇത് പൊളിച്ചു മാറ്റി. ഇനി എട്ടാമത്തെ ഫാക്റ്റ്, ഗോവയിൽ 2 ഔദ്യോഗിക ഭാഷകളുണ്ട്. കൊങ്കണിയും മറാത്തിയുമാണത്. ഗോവയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.